പ്രതിരോധ മേഖലയ്ക്ക് ശക്തി പകരുന്നതിനായി മുൻനിര പോരാളിയായി ഇനി അയൺ ഡോം ഉണ്ടാകും. ലോങ് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം തദ്ദേശീയമായി വികസിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഭാരതം. DRDOയുടെ കീഴിൽ പ്രൊജക്ട് കുഷ പ്രകാരമാണ് ലോങ് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം വികസിപ്പിക്കുന്നത്. 2022ലാണ് മിഷൻ മോഡ് പ്രൊജക്റ്റായി കേന്ദ്രം ലോങ് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം വികസിപ്പിക്കാൻ അനുമതി നൽകിയത്. ഇതിനായി 21,000 കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. 350 കിലോമീറ്റർ പരിധി വരെ പ്രതിരോധം തീർക്കാനും ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ തുടങ്ങിയവയെ പ്രതിരോധിക്കാനും ഈ പുത്തൻ സംവിധാനത്തിന് സാധിക്കും. അടുത്തിടെ ഇന്ത്യൻ വ്യോമസേന ചൈന പാക് അതിർത്തിയിൽ വിന്യസിപ്പിച്ച റഷ്യൻ മിസൈൽ യൂണിറ്റായ S-400 എയർ ഡിഫൻസ് സിസ്റ്റത്തോട് സാമ്യമുള്ളതാണ് ലോങ് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം. മൊബൈൽ ലോങ് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ ദീർഘദൂര നിരീക്ഷണവും അഗ്നി നിയന്ത്രണ റഡാറുകളും ഉണ്ടായിരിക്കും. 150 കിലോമീറ്റർ, 250 കിലോമീറ്റർ, 350 കിലോമീറ്റർ പരിധികളിലുള്ള ശത്രുവിന്റെ ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിയുന്ന വിവിധ തരം ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഇതിൽ സജ്ജീകരിക്കും. ഭാരതം തദ്ദേശീയമായി തന്നെയായിരിക്കും ഇത് നിർമ്മിക്കുക. 2029 ആകുമ്പോഴേക്കും വിന്യസിപ്പിക്കുമെന്നാണ് വിവരം. ശത്രുപക്ഷത്തു നിന്ന് വരുന്ന റോക്കറ്റുകളെ തടസ്സപ്പെടുത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന റഡാർ ഡിറ്റക്ടറുകളുടെയും മിസൈൽ ലോഞ്ചറുകളുടെയും ഒരു ശൃംഖലയാണ് അയൺ ഡോം. ഈ അയൺ ഡോമിനെ കുറിച്ച് കൂടുതൽ പേരും അറിയാൻ തുടങ്ങിയത് ഇസ്രയേലിന്റെ അയൺ ഡോമിന്റെ കണ്ണു വെട്ടിച്ചുകൊണ്ട് പാലസ്തീൻ ആക്രമണം നടത്തിയപ്പോഴാണ്. സീഡ് ന്യൂസ്, കോഴിക്കോട്.